എറണാകുളം ലോ കോളേജിൽ ആർട്സ് ക്ലബിന്റെ ഇനാഗുറേഷനുമായി ബന്ധപ്പെട്ട് ക്യാമ്പസിലെത്തിയ നടി അപർണ ബാലമുരളിക്കെതിരെ വളരെ മോശം സമീപനമാണ് ലോ കോളേജിലെ വിദ്യാർത്ഥിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാവുകയാണ്. ആദ്യം നമുക്ക് ആ ദൃശ്യം കണ്ടിട്ട് വരാം. വിഷ്ണു, ഇപ്പോ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഒന്നാമത് അത് ലോ കോളേജാണ്, അപ്പൊ അവിടെ എത്തുന്ന ആളുകൾക്ക് നിയമം അറിയാത്ത ആളുകളല്ല. അപർണ മാലപുരളി എന്നെ ചോദിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് ലോ കോളേജാണ് നിങ്ങൾക്ക് അറിയില്ല എന്ന് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു പെരുമാറ്റം ലോ കോളേജിൽ ഒരു വിദ്യാർത്ഥിയുടെ ഭാഗത്ത് ഉണ്ടാകുമ്പോൾ എന്താണ് വിഷ്ണുവിന്റെ ഒരു അഭിപ്രായം? തീർച്ചയായിട്ടും ജോയിസ്, ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നു വന്ന പ്രതികരണങ്ങൾ അത് വ്യക്തമാക്കുന്നതാണ്. കാരണം വളരെ വേഗം തന്നെ ഈ ദൃശ്യം വ്യാപകമായി പ്രചരിക്കപ്പെട്ടു. വലിയ പ്രതിഷേധം ഈ വിദ്യാർത്ഥിക്കെതിരെ ഉയരുന്ന ഒരു പ്രതിഷേധാർഹമായ ഒരു സമീപനമാണ് ആ വിദ്യാർത്ഥിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എന്നുള്ളൊരു പൊതു അഭിപ്രായത്തിലേക്ക് സമൂഹ മാധ്യമങ്ങൾ എത്തിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. കാരണം നമുക്കറിയാം, ജോയ് സൂചിപ്പിച്ച പോലെ തന്നെ, അല്ലെങ്കിൽ അപർണ ബാലമുരളി ആ വീഡിയോയിൽ പറയുന്ന നേരിയ ഒരു ശബ്ദം നമുക്ക് കേൾക്കാം, ലോ കോളേജ് അല്ലേ, അവർ ഓർമ്മിപ്പിക്കുന്നുണ്ട് നിയമം പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്, അതായത് നിയമ വിദ്യാർത്ഥികളാണ്. നിയമവിദ്യാർത്ഥിയുടെ ഭാഗത്തു നിന്നും ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത തരത്തിലുള്ള ഒരു കയ്യേറ്റ ശ്രമം എന്ന് പറയാവുന്ന തരത്തിലുള്ള ഒരു മോശം പെരുമാറ്റമാണ് അപർണ ബാലമുരളിക്ക് നേരെ ഉണ്ടായത്. അതായത് സ്റ്റേജിലേക്ക് നമുക്കൊരു കോളേജിൻ്റെ ആംബിയൻസ്, തീർച്ചയായിട്ടും ഒരു കോളേജിന് കോളേജിൻ്റെതായ ഒരു ആംബിയൻസ് ഉണ്ട്. വിദ്യാർത്ഥികൾക്ക് തുറന്ന സ്വാതന്ത്ര്യമുണ്ട്, അവർക്ക് ഇത്തരമുള്ള കലാപരമായ പരിപാടികൾ കൂടുതലായും പ്രോത്സാഹിക്കപ്പെടേണ്ടതാണ്. ക്യാമ്പസിൻ്റെ ക്ലാസ് റൂമുകൾക്ക് പുറത്തേക്കുള്ള പരിപാടികൾ തീർച്ചയായിട്ടും ഒരുപാട് വരേണ്ട ഒരു ഇടം കൂടിയാണ് ക്യാമ്പസുകൾ. പക്ഷേ അതിനെ മുതലെടുത്തുകൊണ്ട് ഇത്തരത്തിലൊരു സമീപനം, നമുക്കറിയാം അപർണ ബാലമുരളി ഒരു നായികയാണ്, അതിനുപരി ഒരു സ്ത്രീയാണ്. ആ സ്ത്രീ ഒരു പൊതുവേദിയിൽ ഇരിക്കുന്നു, അവർക്ക് പൂ കൊടുക്കാനെന്നോണം ആ സ്റ്റേജിലേക്ക് കയറുന്നു. പൂ കൊടുക്കാം, അതിനൊന്നും യാതൊരു തെറ്റുമില്ല, അതൊക്കെ തീർച്ചയായിട്ടും സന്തോഷത്തോടു കൂടി തന്നെ അവർ ഏറ്റുവാങ്ങുകയും ചെയ്യും. പക്ഷേ അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ അനുമതി കൂടാതെ അവരുടെ ദേഹത്ത് സ്പർശിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഈ പ്രശ്നം വരുന്നത്. തീർച്ചയായും അത് നിയമം അറിയാത്ത ആളുകളല്ല, നമ്മുടെ വളർന്നു വരുന്ന യുവതലമുറ കൂടിയാണ്. മാത്രമല്ല, സ്ത്രീ സുരക്ഷയെ പറ്റി ഒരുപാട് വാചാലനാകുന്ന ഒരു കാലം കൂടിയാണ് ഇപ്പോൾ ഉള്ളത്. ആ സമയത്ത് തന്നെ ലോ കോളേജിൽ ഒരു വിദ്യാർത്ഥി ഇത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് എത്രത്തോളം ഒരു വെല്ലുവിളിയാണ് നാളത്തെ ഒരു സമൂഹത്തിന് കൊടുക്കുന്നതെന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? തീർച്ചയായിട്ടും ജോയ്സ്, കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആരുടെയും, അതൊരു സ്ത്രീ ആയിക്കൊള്ളട്ടെ, പുരുഷനായിക്കോട്ടെ, ഒരു ചെറിയ കുട്ടി ആയിക്കൊള്ളട്ടെ, ഒരു വൃദ്ധയായിക്കോട്ടെ, ആരുമായിക്കൊള്ളട്ടെ, ഒരാളുടെ അനുമതി കൂടാതെ മറ്റൊരാളുടെ ദേഹത്ത് സ്പർശിക്കാൻ ആർക്കും അവകാശമില്ല എന്നുള്ളതാണ് നമ്മൾ ആത്യന്തികമായി മനസ്സിലാക്കേണ്ടത്. ഇവിടെ അപർണ ബാലമുരളി സ്ത്രീയാണ്, അവർ ദേശീയ അവാർഡടക്കം നേടിയിട്ടുള്ള ഒരു അഭിനേത്രിയാണ്, അങ്ങനെ സമൂഹത്തിൻ്റെ ഉന്നതമായ ഒരു സ്ഥാനത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ കലാപരമായ മേഖലയിൽ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു താരം, തീർച്ചയായിട്ടും ഒരു പൊതുവിടങ്ങളിൽ തീർച്ചയായും ആദരിക്കപ്പെടേണ്ട ഒരു വ്യക്തിത്വം തന്നെയാണ്. കാരണം ദേശീയ അവാർഡടക്കം കരസ്ഥമാക്കിയ ഒരു നായികയാണ്. അവർക്ക് പൂച്ചെണ്ട് നൽകുന്നു, പൂച്ചെണ്ട് നൽകി അവരുടെ തോളത്ത് സ്പർശിക്കാൻ ശ്രമിക്കുന്നു, അവർ വഴുതി മാറുന്നുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം, ഒരിക്കൽ കൂടി നമ്മൾ ആ ദൃശ്യം ഒന്ന് പ്ലേ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കാണാം അവർ വഴുതി മാറാൻ ശ്രമിക്കുന്നു, എന്നിട്ടും അവർ ലോ കോളേജ് അല്ലേ എന്ന് പറയുന്നുണ്ട്. എന്തായാലും തീർച്ചയായിട്ടും വലിയ പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളടക്കം ഉയരുകയാണ്. ഇത് തീർച്ചയായിട്ടും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാൻ പാടില്ല. നമുക്കറിയാം, ഒരു മാളിൽ സാനി അയ്യപ്പനെതിരെ നടന്ന ഒരു കയ്യേറ്റ ശ്രമം വലിയ രീതിയിൽ സമൂഹ മാധ്യമത്തിൽ ചർച്ചയാവുകയും അതിനെതിരെ വലിയ അടിയന്തരമായ വനിതാ കമ്മീഷനടക്കം ഇടപെടലുകൾ ഉണ്ടാവുകയും വലിയ നടപടിക്രമങ്ങൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. എന്നാലും ഈ ഇത് ഇത്തരം സംഭവങ്ങളിലും തീർച്ചയായിട്ടും സമൂഹ മാധ്യമങ്ങൾ വലിയ രീതിയിൽ ഇത് ഏറ്റെടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിന് അപർണ ബാലമുരളി ഒരു പ്രതികരണമാണ്. ഇനി അവർ ഏത് തരത്തിലുള്ള പ്രതികരണമാണ് നടത്തുക എന്ന് നമുക്കറിയില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതുവരെയായിട്ടും അപർണ ബാലമുരളി ഒരു പരസ്യ പ്രതികരണം നടത്തിയിട്ടില്ല. അപ്പോൾ ഉടനെ തന്നെ അത്തരമൊരു പരസ്യ പ്രതികരണം ഉണ്ടാകുമോ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും ഒരു പക്ഷേ അവരിത് ഒരു ലാഘവത്തോടു കൂടി തന്നെ ഒരു പക്ഷേ ഈ വിഷയം എടുത്തേക്കാനും സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും കുറച്ച് ബോൾഡായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്ന ആൾ കൂടിയാണ്. പക്ഷേ തീർച്ചയായിട്ടും ഇത്തരം കയ്യേറ്റ ശ്രമങ്ങൾ, അല്ലെങ്കിൽ ഇത്തരം ഒരു വ്യക്തിയുടെ അനുമതി കൂടാതെ ഒരു സ്ത്രീയെ പൊതുവിടത്ത് സ്പർശിക്കുന്നത് തീർച്ചയായിട്ടും എതിർക്കപ്പെടേണ്ടതാണ്. ആ അർത്ഥത്തിൽ തന്നെ ഒരു പ്രതിഷേധാർഹമായ ഒരു ദൃശ്യമായി തന്നെ ഇത് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുകയാണ്.